Hi, I am Sapna with Kitchenette. നാട്ടുമാങ്ങ നമ്മുടെ നാട്ടിൽ പോലും വളരെ കുറവ് കിട്ടുന്ന ഒരു തരം മാങ്ങയാണ് നാട്ടുമാങ്ങ. അത് എനിക്കിന്നിവിടെ ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുതന്നിട്ടുണ്ട്. നാട്ടുമാങ്ങ എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ മലയാളികൾ മാമ്പഴപ്പുളിശ്ശേരിയല്ലേ ഓർമ്മ വരിക. ഇന്ന് ആ മാങ്ങേനെ കൊണ്ട് നമുക്ക് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ മാങ്ങേൻ്റെ മണവും മധുരവും ഈ തൈരിൻ്റെ പുളിയും എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഒരു വല്ലാത്ത ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. നമുക്ക് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ മണ്ണിൻ്റെ പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നന്നാകുക. നാട്ടിലെ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടാകുന്ന മൺചട്ടി കൽച്ചട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലുണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ മൺചട്ടിയും കൽച്ചട്ടിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ പാത്രത്തിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിന്ന് തുടങ്ങാം. ഞാനിന്നിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കൽച്ചട്ടി ഇല്ല, അതുകൊണ്ട് മൺചട്ടിയിൽ വെച്ച് നമുക്കിന്ന് ചെയ്യാം. ഒരു ചട്ടി എടുക്കുക, ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം. മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യിലേക്ക് നമ്മൾ തോലി പോക്കി വെച്ചിരിക്കുന്ന മാമ്പഴവും അതുപോലെ കുറച്ച് ശർക്കരപ്പാനി അതും ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ചെറുതാക്കി വയ്ക്കുക. ഈ മാമ്പഴവും ഈ ശർക്കരപ്പാനിയും ഈ നെയ്യും കൂടി ഒന്ന് വരട്ടിയെടുക്കുക. ഇതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മാമ്പഴം ഒന്ന് വെന്തുടയണം, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ രൂപത്തിലാവണം. ഇതിലേക്ക് ഞാനിപ്പോഴേ ഒരു മൂന്നാല് കറിവേപ്പില അങ്ങനെ തിരുമ്മിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെയ്യുക, ആ കറിവേപ്പിലൻ്റെ സ്മെല്ല് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ശർക്കര എടുക്കുന്ന സമയത്ത് അധികം കറുപ്പ് കളറില്ലാത്ത ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. അധികം കറുപ്പ് കളറുള്ള ശർക്കര എടുക്കുന്ന സമയത്ത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ കളറും കുറച്ചൊരു ഡാർക്കായി പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കൂടുതൽ സമയം വേണ്ടി വരില്ല, നമുക്ക് ഒരു 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് വേണ്ടി വരില്ല, ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് മാമ്പഴമൊക്കെ നല്ലോണം കുഴഞ്ഞ് നല്ല പരുവാകും. അതാ നമ്മളെ മാമ്പഴവും ഈ നെയ്യും ശർക്കരപ്പാനിയും മുളകും മഞ്ഞളും എല്ലാം കൂടി
തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. വരട്ടി ഒട്ടും വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും ഈ മാമ്പഴത്തിൻ്റെ കൂടെ അലിഞ്ഞിട്ട് ഇല്ലാണ്ടാവണം. നന്നായിട്ട് വരട്ടിയെടുക്കണം. ശർക്കരയിൽ ഈ മാമ്പഴം വരട്ടിയെടുക്കാം. ഇപ്പൊ തന്നെ ജ്യൂസൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ. ഇതാ നമ്മളെ മാമ്പഴം നല്ല വെന്ത് നല്ല കുഴഞ്ഞ പരുവായിട്ടുണ്ട്. ഇതാ ഉണ്ടല്ലേ, എല്ലാം നല്ല കുഴഞ്ഞിട്ടുണ്ട് വെന്തിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരവും, ഒരു ഒരു കപ്പ് നാളികേരമുണ്ട്, രണ്ട് കപ്പ് തൈരുണ്ട്. ഇത് ഒരു കപ്പ് നാളികേരം, രണ്ട് കപ്പ് തൈര്, ഒരു ഒരു ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, അതോ രണ്ട് പിഞ്ചോളം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. എനിക്ക് ഈ നാളികേരത്തിൻ്റെ കളറൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ടത്. ഇനി ഇത് നമുക്ക്, ഇത് ഞാൻ തൈരിലാണ് അരച്ചെടുത്തത്, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, തൈരിൽ അരച്ചെടുത്തതാണ്. അത് നമുക്ക് കുഴഞ്ഞ് കിടക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ മാമ്പഴപ്പൂശ്ശേരി ഇത് ഏകദേശം റെഡി. ഈ നാളികേരം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളക്കുകയേ ചെയ്യണ്ടുള്ളൂ, അധികം തിളക്കണ്ടേ. അധികം തിളച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. ഞാൻ ഒന്നുകൂടിയും പറയാം, നാളികേരത്തിൽ ഞാൻ ചേർത്തത് നാളികേരം ഒരു കപ്പ്, രണ്ട് കപ്പ് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അത് ഓരോന്നും ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഇട്ടത്. അതും ഒരു ടീസ്പൂൺ ജീരകവും കൂടി ഉള്ളതാണ്. എന്നിട്ട് ആ മിക്സി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി കഴുകിയിൽ വേണമെങ്കിൽ ഒഴിക്കാം. അത് തൈരിൻ്റെ കട്ടി പോലെ, അധികം തൈര് കട്ടിയുള്ള തൈരാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അധികം വെള്ളം പോലെയുള്ള പുളിശ്ശേരി അല്ല, ഇതൊരു കുറുകിയ ടൈപ്പുള്ള പുളിശ്ശേരിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇതാ ഇത് എല്ലാ ഭാഗത്തു നിന്നും തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ തള വരേണ്ടത്. ഇത്ര ഇതിനേക്കാട്ടും കൂടുതൽ തിളക്കാൻ പാടില്ല. ഇതിൻ്റെ ടെക്സ്റ്റർ ഇതാണേ. ഇനി നമുക്ക് ഇത് വറവിടാം. വറവിടാൻ വേണ്ടിയിട്ടും ഞാൻ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്തത്. വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നെയ്യ് കൂട്ടുന്ന സമയത്ത്, നെയ്യിനെ കൊണ്ട് വറവിടുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും, ഈ നാല് സാധനങ്ങളാണ് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. കടുകും ഉലുവയും ഞാൻ ഇട്ടിട്ടുണ്ട് ചൂടായ നെയ്യിലേക്ക്. അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ല കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തതാണത്. മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. നമ്മൾ ഉപയോഗിക്കാൻ വിചാരിച്ചതിൻ്റെ ഒരു ദിവസം മുന്നേ ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചാൽ
ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അതിന്റെ അർത്ഥം പഴകിയ മാമ്പഴ പുളിശ്ശേരിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഈ മൺചട്ടിയിൽ നിന്നിട്ട് അതിന് ടേസ്റ്റ് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരരട്ടിയായിട്ട് വർദ്ധിക്കുന്ന പറയുക. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. താങ്ക് യു.